ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ റാങ്കിങ് മെത്തേഡും ജോബ് ഗ്രേഡിംഗ് മെത്തേഡും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലെ പോയിന്റ് സിസ്റ്റം എന്താണെന്നാണ് പഠിക്കുന്നത്. നോക്കാം എന്താണ് പോയിന്റ് സിസ്റ്റം എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. അതിനെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് വിളിക്കാൻ കാരണം പോയിന്റ് സിസ്റ്റത്തിൽ ന്യൂമറിക്കൽ ടേംസ് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ന്യൂമറിക്കൽ ടേം മീൻസ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല ഇറ്റ് ഈസ് എ സയന്റിഫിക് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ഇത് ഒരു സയന്റിഫിക് മെത്തേഡ് കൂടിയാണ്, കാരണം ഇവിടെ ജോബ് ഫാക്ടേഴ്സ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ദെൻ അണ്ടർ ദിസ് മെത്തേഡ് ഫെയർ വേജസ് ആർ ഡിറ്റർമൈൻഡ് ആഫ്റ്റർ അനലൈസിങ് ദി വർത്ത് ഓഫ് ദ ജോബ് ഇൻ ഡീറ്റെയിൽ ബൈ കൺസിഡറിങ് ദി ജോബ് ഫാക്ടേഴ്സ്. പോയിന്റ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായി നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോബ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് പോയിന്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജോബിൻ്റെ വർത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് ഫാക്ടർ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അവിടെ നമുക്ക് നാല് ജോബ് ഫാക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റെസ്പോൺസിബിലിറ്റി, ദെൻ സെക്കൻഡ് വൺ മെൻ്റൽ എഫേർട്ട്, തേർഡ് വൺ ഫിസിക്കൽ എഫേർട്ട്, ദെൻ സ്കിൽ റിക്വയർ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദർ ആർ ഫോർ ജോബ് ഫാക്ടേഴ്സ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഗ്രി ഓഫ് ജോബ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് പോയിന്റ് ഓഫ് ജോബ് ഫാക്ടേഴ്സ്. ഓക്കെ, ഡിഗ്രി അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് അലോട്ട് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ നാല് ലെവലാണ് ഓരോ ജോബ് ഫാക്ടറും ഉള്ളത്. ലെവൽ വൺ, ലെവൽ ടു, ലെവൽ ത്രീ, ലെവൽ ഫോർ. ദാറ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റി ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റെസ്പോൺസിബിലിറ്റി എന്നാണ് അർത്ഥം. ലെവൽ ടു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടിയ റെസ്പോൺസിബിലിറ്റി. ലെവൽ ഫോർ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റെസ്പോൺസിബിൾ എന്ന് അർത്ഥം. അപ്പം നമുക്ക് നോക്കാം, റെസ്പോൺസിബിലിറ്റി ലെവൽ വൺ 10 points, ലെവൽ ടു 20 points, ലെവൽ ത്രീ 30, ലെവൽ ഫോർ 40. ദെൻ മെൻ്റൽ എഫേർട്ട്, ദാറ്റ് ഈസ് ലെവൽ വൺ 5, ലെവൽ ടു 10, ലെവൽ ത്രീ 15, ലെവൽ ഫോർ 20. ഓക്കെ, നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഫിസിക്കൽ എഫേർട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ സ്ഥലത്തും ഫിസിക്കൽ എഫേർട്ടിന് പ്രാധാന്യം കുറവാണ്. കാരണം ഫിസിക്കൽ എഫേർട്ട് കൂടുതലുള്ള ജോലിക്ക് വേജ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാറില്ല. പകരം റെസ്പോൺസിബിലിറ്റിയോ മെൻ്റൽ എഫേർട്ടോ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വേജ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫേർട്ടിൻ്റെ പോയിന്റും സാധാരണഗതിയിൽ കുറവായിട്ടാണ് കാണാറുള്ളത്. നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. ലെവൽ വൺ ടു, ലെവൽ ടു ഫോർ, ലെവൽ ത്രീ സിക്സ്, ലെവൽ ഫോർ 8, അങ്ങനെയാണ് വരിക. ഇനി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് സ്കിൽ റിക്വയർ. ലെവൽ വൺ 5, ലെവൽ ടു 10, ലെവൽ ത്രീ 15, ലെവൽ ഫോർ 20. അപ്പം ഇങ്ങനെ ഡിഗ്രി ഓഫ് ജോബ് ഫാക്ടേഴ്സിൻ്റെ ഒരു ചാർട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ജോബ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ഡിഗ്രി ഓഫ് ജോബ് ഫാക്ടേഴ്സിൻ്റെ ഒരു ചാർട്ട് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി പ്രിപ്പയർ ചെയ്യുന്നു. ഇത് വെച്ചുകൊണ്ടാണ് ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഓരോ ജോബിൻ്റെയും വർത്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റേജിൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റേജിൽ കീ ജോബ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ ജോബും ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് എളുപ്പമുള്ള പണിയല്ല. അപ്പം എന്ത് ചെയ്യുന്നു, കീ ജോബാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ മറ്റൊരു വ്യത്യാസം, സാധാരണഗതിയിൽ റാങ്കിങ് മെത്തേഡിലും അതുപോലെ തന്നെ ഗ്രേഡിംഗ് മെത്തേഡിലും കീ ജോബ്സ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, റേറ്റ് ചെയ്യാറുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ജോബ്സ് എന്ത് ചെയ്യുന്നത്, റേറ്റ് ചെയ്യുന്നത്. പക്ഷെ ചില കേസിൽ പോയിന്റ് സിസ്റ്റത്തിൽ എല്ലാ ജോബും റേറ്റ് ചെയ്യാറുണ്ട്. കാരണം പോയിന്റ് സിസ്റ്റം വെച്ചുകൊണ്ട് എല്ലാ ജോബും റേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതുകൊണ്ട്. ഓക്കെ, എനിവേ ഇവിടെ നമുക്ക് നാല് പ്രധാനപ്പെട്ട കീ ജോബ്സ് ആണുള്ളത്. അസിസ്റ്റന്റ് പ്രൊഫസർ, ക്ലർക്ക്, പ്രിൻസിപ്പാൾ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ നാല് കീ ജോബ്സ് ആണ് ഉള്ളത്. ഇനി
ഈ നാല് കീ ജോബ്സിനെയും നമ്മൾ ജോബ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോബ് ഫാക്ടേഴ്സ് നാലെണ്ണം: റെസ്പോൺസിബിലിറ്റി, മെൻ്റൽ എഫേർട്ട്, ഫിസിക്കൽ എഫേർട്ട്, സ്കിൽ റിക്വയർഡ്. അപ്പോൾ ഇതിൽ ഓരോ ജോബ് ഫാക്ടറും ഓരോ ജോബിനും എത്രത്തോളമാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലെവൽ 2 റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ എഫേർട്ട് എന്ന് പറയുന്നതും ലെവൽ 2 മെൻ്റൽ എഫേർട്ട് മാത്രമേ ആർക്ക് ആവശ്യമുള്ളൂ? അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് അതിൻ്റെ അവരുടെ ജോലി പെർഫോം ചെയ്യാൻ ആവശ്യമുള്ളൂ. ഫിസിക്കൽ എഫേർട്ട് ലെവൽ 3 ഫിസിക്കൽ എഫേർട്ട് അവർക്ക് ആവശ്യമാണ്. സ്കിൽ റിക്വയർഡ് ലെവൽ 3 സ്കില്ല് അവർക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി ക്ലർക്കിൻ്റെ കേസ് നോക്കാം. ലെവൽ 1 റെസ്പോൺസിബിലിറ്റി മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ, കാരണം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനേക്കാൾ കുറഞ്ഞ റെസ്പോൺസിബിലിറ്റി മാത്രമേ ആർക്കുള്ളൂ? ക്ലർക്കിനുള്ളൂ. ദെൻ മെൻ്റൽ എഫേർട്ട് ലെവൽ 1, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനേക്കാൾ കുറവ് അല്ലേ. ദെൻ ഫിസിക്കൽ എഫേർട്ട് ലെവൽ 4, ഒരു പക്ഷേ ക്ലർക്കിന് എന്ത് ഫിസിക്കൽ എഫേർട്ട് കൂടുതൽ ഉണ്ടാവാം, അപ്പം ലെവൽ 4 ഡിറ്റർമൈൻ ചെയ്യും. ദെൻ ലെവൽ 1 സ്കിൽ റിക്വയർഡ് ലെവൽ 1, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് സ്കില്ല് കൂടുതലായി വേണ്ടി വരും ആരെക്കാൾ? ക്ലർക്കിനേക്കാൾ. അപ്പോൾ ക്ലർക്കിന് കുറവായിരിക്കും ലെവൽ 1. ഇനി നമുക്ക് പ്രിൻസിപ്പാളിൻ്റെ കേസ് നോക്കാം. പ്രിൻസിപ്പാളാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും കീ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഹയർ റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ഈസ് ലെവൽ 4. ദെൻ മെൻ്റൽ എഫേർട്ട്, ദാറ്റ് ഈസ് ലെവൽ 3. ദെൻ ഫിസിക്കൽ എഫേർട്ട് ലെവൽ 2. ദെൻ സ്കിൽ റിക്വയർഡ് ലെവൽ 4. ഓക്കെ, ഇനി നമുക്ക് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എച്ച്ഒഡിയുടെ ജോബ് ഫാക്ടറിൻ്റെ ലെവൽ നോക്കാം. റെസ്പോൺസിബിലിറ്റി ലെവൽ 3, ദാറ്റ് ഈസ് എന്താണ്, പ്രിൻസിപ്പലിനേക്കാൾ കുറവ് റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ദെൻ മെൻ്റൽ എഫേർട്ട് ലെവൽ 3, ഏതാണ്ട് പ്രിൻസിപ്പലിൻ്റെ അത്രയും മെൻ്റൽ എഫേർട്ട് ഒരുപക്ഷെ ഒരു എച്ച്ഒഡിക്ക് ഉണ്ടാവാം. ദെൻ ഫിസിക്കൽ എഫേർട്ട്, ദാറ്റ് ഈസ് ലെവൽ 3, പ്രിൻസിപ്പലിനേക്കാൾ ഫിസിക്കൽ എഫേർട്ട് കൂടുന്ന ജോലിയാണെന്ത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി. ദെൻ സ്കിൽ റിക്വയർഡ്, ദാറ്റ് ഈസ് ലെവൽ 3. അപ്പോൾ ഇങ്ങനെ ജോബ് ഫാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ജോബ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് കീ ജോബ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയും നമ്മൾ പോയിന്റ് അലോട്ട്മെൻറ്റ് നടത്തുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിന്റ്സ് അലോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പോയിന്റ്സിന് പകരം ഡിഗ്രി മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ലെവൽ 1, ലെവൽ 2 എന്നൊക്കെ പറഞ്ഞ് ഡിഗ്രി മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ഡിഗ്രി ഓഫ് ജോബ് ഫാക്ടേഴ്സിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്, തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞൊരു ചാർട്ട്. ആ ചാർട്ട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പോയിന്റ് അലോട്ട്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ആദ്യത്തെ ജോബ് നോക്കാം, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലെവൽ 2 റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ചാർട്ടിലേക്ക് പോവാം അല്ലേ. ഡിഗ്രി ഓഫ് ജോബ് ഫാക്ടേഴ്സിൻ്റെ ചാർട്ടിൽ ലെവൽ 2 റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പോയിന്റ് ആണെന്ന് നോക്കാം, 20 പോയിന്റ്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ലെവൽ 2 എന്നുള്ളതിന് പകരം 20 എന്ന് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മെൻ്റൽ എഫേർട്ട്. ഇപ്പം ലെവൽ 2 മെൻ്റൽ എഫേർട്ടാണ് ആർക്കാവശ്യം, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് ആവശ്യം. നമുക്ക് ചാർട്ടിലേക്ക് പോവാം. ലെവൽ 2 മെൻ്റൽ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് നോക്കാം. ലെവൽ 2 മെൻ്റൽ എഫേർട്ട്, ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്നു, 10 പോയിന്റ്സ് ആണ് അവിടെ കിട്ടുക. ഇനി അടുത്തത് ഫിസിക്കൽ എഫേർട്ട്. ഫിസിക്കൽ എഫേർട്ട് നോക്കാം, ലെവൽ 3 ഫിസിക്കൽ എഫേർട്ട് ആണ് ആവശ്യം, ദാറ്റ് മീൻസ് 6 പോയിന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 6 പോയിന്റ് അവിടെ അസൈൻ ചെയ്ത് കൊടുക്കും. ഇനി സ്കിൽ റിക്വയർഡ് എത്രയാന്ന് നോക്കാം, ലെവൽ 3 സ്കില്ലാണ് ആവശ്യം. ഇപ്പം ലെവൽ 3 സ്കില്ല് എത്ര പോയിന്റ് ആണെന്ന് നോക്കാം, ലെവൽ 3 സ്കിൽ ദാറ്റ് ഈസ് 15 പോയിന്റ്സ്. അപ്പം എന്ത് ചെയ്യുന്നു, 15 പോയിന്റ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ പോയിന്റ്സ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 20, 10, 6 and 15. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്തു, പോയിന്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഇതുപോലെ എല്ലാ ജോബിൻ്റെയും പോയിന്റ് അലോട്ട്മെൻറ്റ് നമ്മൾ നടത്തും. ക്ലർക്കിൻ്റെ പോയിന്റ് അലോട്ട്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ 10, 5, 8, 5. പ്രിൻസിപ്പാളിൻ്റെ ആണെങ്കിൽ 40, 30, 4, then 20. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 30, 15, 6 and 15. ഓക്കെ, ഇതോടുകൂടി പോയിന്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. നാല് കീ ജോബിൻ്റെയും പോയിന്റ് അലോട്ട്മെൻറ്റ് അവസാനിച്ചിരിക്കുകയാണ്.
അടുത്ത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇങ്ങനെ ഒരു ചാർട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓരോ ജോബിൻ്റെയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും. നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിൻ്റെ ടോട്ടൽ പോയിന്റ് എത്രയെന്ന് നോക്കാം. 20+10+6+15 ദാറ്റ് ഈസ് 51. ദെൻ ക്ലർക്കിൻ്റെ നോക്കാം, 10+5+8+5 എത്ര വരിക, 28. പ്രിൻസിപ്പൽ 40+30+4+20 94 വരും. ദെൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് 30+15+6+15 ദാറ്റ് ഈസ് 66. അപ്പോൾ നാല് ജോബിൻ്റെയും ടോട്ടൽ പോയിന്റ് നമുക്ക് കിട്ടി. ഈ പോയിന്റ് ആണ് ആ ജോബിൻ്റെ വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാല് ജോബിൻ്റെയും വർത്ത് നമ്മളിപ്പോൾ മെഷർ ചെയ്തിട്ട് ഇനി ഈ വർത്ത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, സാലറി ഓർ വേജ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അത് അങ്ങനെ വേജ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഓൾറെഡി ഒരു സ്ലാബ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു പോയിന്റ് മുതൽ ഇത്ര പോയിന്റ് വരെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്ര സാലറി കൊടുക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു സാലറി റേറ്റ്, അത് കഴിഞ്ഞാൽ രണ്ട് പോയിന്റിനിടയിൽ മറ്റൊരു സാലറി റേറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സ്ലാബ് വെച്ചുകൊണ്ട് സാലറി റേറ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 51 ഏതിനിടയിലാണോ വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിന് സാലറി കിട്ടും. 94 വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിൻസിപ്പാളിന് സാലറി കിട്ടും. ഇങ്ങനെയാണ് പോയിന്റ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പൊ പഠിച്ചത് വെച്ചുകൊണ്ട് എന്തൊക്കെ സ്റ്റേജസ് ആണ് ഇതിൽ നമുക്ക് നോക്കാം. സ്റ്റേജസ് ഇൻ പോയിന്റ് സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എല്ലാ ജോബ് ഇവാലുവേഷൻ മെത്തേഡിലും ഉള്ളതുപോലെ ആദ്യം എന്ത് ചെയ്യുന്നു, ജോബ് ഇവാലുവേഷൻ കമ്മിറ്റി ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യും. സെക്കൻഡ് സ്റ്റേജ് ദാറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ജോബ്, നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, ജോബ് ഫാക്ടേഴ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. നമുക്കിവിടെ എക്സാമ്പിളിൽ നാല് ജോബ് ഫാക്ടേഴ്സാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് പോയിന്റ്സ് ആർ അലോട്ടഡ് ടു ഈച്ച് ജോബ് ഫാക്ടേഴ്സ്. ഓരോ ജോബ് ഫാക്ടറിനും നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിന്റ് അലോട്ട് ചെയ്യും. അത് അതിൻ്റെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിലാണ് പോയിന്റ് അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർക്കുക. നമ്മൾ ഇവിടെ ലെവൽ 1 അതിനൊരു പോയിന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട്, ലെവൽ 2 ഒരു പോയിന്റ് അലോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ജോബ് ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, പോയിന്റ് അലോട്ട് ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് റേറ്റിംഗ് ഈച്ച് ജോബ് ബൈ ജോബ് ഫാക്ടേഴ്സ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജോബ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ജോബിനെ റേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പോയിന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോട്ട് ചെയ്യുന്നു എന്നർത്ഥം. ഏറ്റവും അവസാനം ലാസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് പോയിന്റ്സ് ആർ ആഡഡ് ടുഗെദർ. ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു, പോയിന്റ്സ് ഒക്കെ നമ്മൾ കൂട്ടുന്നു. കൂട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പോയിന്റ്സ് കിട്ടും. ഓരോ ജോബിൻ്റെയും ടോട്ടൽ പോയിന്റ്സ് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് പോയിന്റ് സിസ്റ്റത്തിൻ്റെ സ്റ്റേജസ് എന്നുള്ളതിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, ജോബ് ഇവാലുവേഷൻ കമ്മിറ്റിയാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പോയിന്റ് സിസ്റ്റം. എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഈസ് മെറിറ്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് എൻഷുവേഴ്സ് അക്യുറസി. ഇത് മറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ്സിനേക്കാൾ അക്യുറേറ്റ് ആയ ഒരു ജോബ് ഇവാലുവേഷൻ മെത്തേഡാണ്. രണ്ട് കാരണങ്ങളാണുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, ഇവിടെ ന്യൂമറിക്കൽ ടേംസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലിയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, വർത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജോബ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ് ഇൻ പോയിന്റ് സിസ്റ്റം. ദൻ നെക്സ്റ്റ് വൺ, മോർ എഫക്റ്റീവ് ബിക്കോസ് ജോബ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ്. മറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡിനേക്കാൾ എന്താണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആയ ഒരു മെത്തേഡാണിത്. ബിക്കോസ് ഹിയർ ദ ജോബ് ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ് വൈൽ ഇവാലുവേറ്റിംഗ് ദി വർത്ത് ഓഫ് ദി ജോബ്. നെക്സ്റ്റ് വൺ, സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ്. മറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡ് ലാർജ് കൺസേൺസിന് സോറി സ്മോൾ കൺസേൺസിന് മാത്രമാണെന്ത് സ്യൂട്ടബിൾ, ലാർജ് കൺസേൺസിന് അതല്ല സ്യൂട്ടബിൾ. പക്ഷെ എന്താണ്, ഈ മെത്തേഡ് പോയിന്റ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ഫോർ ലാർജ് കൺസേൺസ്. നെക്സ്റ്റ് വൺ, ലെസ് റെസിസ്റ്റൻസ് ഫ്രം ലേബർ യൂണിയൻ. ലേബർ യൂണിയൻ്റെ ഭാഗത്തധികം റെസിസ്റ്റൻസോ പരാതിയോ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇറ്റ് ഈസ് ആൻ അക്യുറേറ്റ് മെത്തേഡ് ഓഫ്
job evaluation or it is a scientific method of job evaluation. Otherwise, factors are or job factors are considered. അതുകൊണ്ട് എന്താണ് ലേബർ യൂണിയന്റെ ഭാഗത്തധികം റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇങ്ങനെ നാല് മെറിറ്റ്സ് ആണ് ഇവിടെ പറയാം. ഇനി നമുക്ക് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. എക്സ്പെൻസീവ് ആണ്. കാരണം എന്താണ്? മറ്റ് ജോബ് ഇവാലുവേഷൻ മെത്തേഡിനേക്കാൾ ഒരുപാട് സ്റ്റേജസിന് കൂടുതലാണ്, എഫേർട്ട് കൂടുതലാണ്, പേപ്പർ വർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് എക്സ്പെൻസീവ്. ഫാക്ടർ ഡിറ്റർമിനേഷൻ ഈസ് ഡിഫിക്കൾട്ട്. എന്താണ് ജോബ് ഫാക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ജോബ് ഇവാലുവേഷൻ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്ത് വേണ്ടി വരും? ഡിറ്റർമിനേഷൻ ഓഫ് ജോബ് ഫാക്ടേഴ്സ്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ഇറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് ടാസ്ക്. കാരണം ഒരു ജോബിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഇവാലുവേഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള ഒരു ടാസ്ക്. നെക്സ്റ്റ് വൺ, ടൈം കൺസ്യൂമിങ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പെൻസീവ് ആണ്. അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ എന്താണ് ഇത്, എഫേർട്ട് കൂടുതലാണ്, സ്റ്റേജസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ്. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നേരത്തെ പഠിച്ച ജോബ് ഗ്രേഡിംഗ് മെത്തേഡും റാങ്കിങ് മെത്തേഡും സാധാരണക്കാരന് എളുപ്പത്തിൽ എന്താണ് മനസ്സിലാവുന്ന ഒരു മെത്തേഡ്. അപ്പോൾ ഇവിടെ പഠിച്ച ഈ പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും ഡിഫിക്കൽട്ടി ഉള്ളതാണെന്ന്. കാരണം പോയിന്റ് സിസ്റ്റം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ജോബ് ഇവാലുവേഷൻ മെത്തേഡ്. ഇതാണ് മെറിറ്റ്സ് ആൻഡ് ഡി മെറിറ്റ്സ് ഓഫ് പോയിന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി പോയിന്റ് സിസ്റ്റം മെത്തേഡ് ഓഫ് ജോബ് ഇവാലുവേഷൻ. അപ്പോൾ നമ്മൾ ഒന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് ജോബ് ഇവാലുവേഷനിൽ ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ റാങ്കിങ് മെത്തേഡ്, ജോബ് ഗ്രേഡിംഗ് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിലെ പോയിന്റ് സിസ്റ്റം എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് എന്ന്. ഓക്കെ, താങ്ക് യു.